അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരങ്ങളെ, സൂറത്തു ദാരിയാത്തിലെ മൂന്നാമത്തെ ആയത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. സൂറത്തു ദാരിയാത്തിലെ ഒന്നും രണ്ടും ആയത്തുകൾ വിശദീകരണ സഹിതം കാണാതെ നമ്മൾ പഠിച്ചു. അള്ളാഹുവിന് അപാരമായ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാത്തിയതറുവ. ശക്തിയായി പൊടി വിതറിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൾ തന്നെയാണ് സത്യം. ഫൽഹാമിലാത്തി വിഖറ, ജലഭാരം വഹിക്കുന്ന മേഘങ്ങൾ തന്നെയാണ് സത്യം. ഈ രണ്ട് സത്യവാചകങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഖുർആനിലെ നിരവധി ആയത്തുകളിലൂടെ തന്നെ നമ്മൾ അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കുകയുണ്ടായി. വളരെ വലിയ ദൃഷ്ടാന്തങ്ങളാണ് ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ളത് എന്ന് പഠിച്ച ഓരോ വ്യക്തിക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് രക്ഷ കിട്ടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിക്കും അനിവാര്യമായും നിർബന്ധമായും ഉണ്ടാകേണ്ട അവന്റെ വിശ്വാസങ്ങൾ, അവന്റെ കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവരിൽ ഉണ്ടാകേണ്ട ഈമാൻ, തഖ്വ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഈ ആയത്തുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി മൂന്നാമത്തെ ആയത്ത് ഫൽ ജാരിയാത്തി യുസ്ര എന്ന ആയത്തിന്റെ വിശദീകരണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിൻ്റെ അർത്ഥത്തിലേക്കും അതിൻ്റെ ആശയത്തിലേക്കും കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടി ഈ ആയത്തുകൾ, ഈ നാലായത്ത് കാണാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരിക്കൽ കൂടി പല തവണ ആവർത്തിച്ചൊന്ന് ക്ഷമാപൂർവം നമ്മൾ ഓരുന്നതിൻ്റെ കൂടെ നമ്മൾ ഓരി നോക്കണം. പഠിച്ചതാണ് എന്ന് കരുതി ആരും മിണ്ടാതിരിക്കരുത്. എത്ര തവണ നമ്മൾ ഓതിയാലും അള്ളാഹുവിൻ്റെ കലാമാണ്, അതിൻ്റെ വലുപ്പവും മഹത്വവും നമുക്കറിയാം, ഉൾക്കൊണ്ടവരാണ്. അതുകൊണ്ട് അത്രയും തവണ ആവർത്തിച്ച് കാണാതെ അത് ഓതണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഓതിയതിനു ശേഷം, ഓതി പഠിച്ചതിനു ശേഷം നമുക്ക് അർത്ഥത്തിലേക്ക് വരാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذاريات ذروا والذاريات ذروا والذاريات ذروا فالحاملات وقرا فالحاملات وقرا فالحاملات وقرا فالجاريات يسرا فالجاريات يسرا فالجاريات يسرا فالمقسمات أمرا فالمقسمات أمرا ഇനി നമുക്ക് മൂന്നാമത്തെ ആയത്തിന്റെ അർത്ഥം പരിശോധിക്കാം. ഫൽ ജാരിയാത്തി യുസ്ര. ഫൽ ജാരിയാത്തി ഫ എന്നതിന്റെ അർത്ഥം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അൽ ജാരിയാത്ത്, ഫ പ്ലസ് അൽ ജാരിയാത്ത്. അൽ ജാരിയാത്ത് എന്ന വാക്ക് ജാരിയത്തുൻ എന്നതിന്റെ ബഹുവചനമാണ് ദാരിയാത്ത്. ജാരിയത്തുൻ ബഹുവചനം ജാരിയാത്തുൻ, സഞ്ചരിക്കുന്നവ എന്നാണ് അതിന്റെ അർത്ഥം. സഞ്ചരിക്കുന്നവ ജറാ യജിരി ജെറിയുൻ. ജറാ യജിരി എന്ന പദത്തിൽ നിന്നാണ് അതുണ്ടായത്. ജറാ എന്നാണ് അതിന്റെ ഫയല്, മാളിയായ ഫയല്. ജറാ സഞ്ചരിച്ചു,
യജിരി സഞ്ചരിക്കും സഞ്ചരിക്കുന്നു. ജറാ സഞ്ചരിച്ചു, യജിരി സഞ്ചരിക്കും സഞ്ചരിക്കുന്നു. ജറിയുൻ സഞ്ചരിക്കൽ, അതിന്റെ മസ്തറ. അതിന്റെ ഇസ്മു ഫായില് ജറാ എന്നതിന്റെ ഇസ്മു ഫായില് മുദക്കറാണ്, ജാരിൻ ജാരിൻ ജാരിൻ, അത് പുല്ലിംഗായിട്ട് വരുന്ന ഇസ്മു ഫായില്. അതിന്റെ മുഅന്നസാണ് ജാരിയത്തുൻ, സ്ത്രീലിംഗമാണ് ജാരിയത്തുൻ ജാരിയത്തുൻ. ആ ജാരിയത്തുൻ എന്നതിന്റെ ബഹുവചനമാണ് ജാരിയാത്തുൻ. ജാരിയത്തുൻ എന്നതിന്റെ ബഹുവചനമാണ് ജാരിയാത്തുൻ. അപ്പൊ അൽ ജാരിയാത്ത് എന്തർത്ഥം? അൽ ജാരിയാത്ത് സഞ്ചരിക്കുന്നവ. ഫൽ ജാരിയാത്തി എന്നിട്ട് സഞ്ചരിക്കുന്നവ തന്നെയാണ് സത്യം. ഫൽ ജാരിയാത്തി എന്നിട്ട് സഞ്ചരിക്കുന്നവയും തന്നെയാണ് സത്യം. യുസ്റൻ, യുസ്റ് എന്ന് പറഞ്ഞാൽ എളുപ്പം, നിഷ്പ്രയാസം എന്നാണ് യുസ്റ് എന്ന വാക്കിന്റെ അർത്ഥം. അത് ഉസ്റ് എന്നതിന്റെ വിപരീതമാണ്. ഉസ്റ് അയിന്, ഉസ്റ് എന്ന് പറഞ്ഞാൽ പ്രയാസം, ബുദ്ധിമുട്ട് എന്നൊക്കെയാണ് ഉസ്റ്. അതിന് വിപരീതമാണ് യുസ്റ് എളുപ്പം. നമുക്ക് സാധാരണ അറിയാവുന്ന ഒരു ആയത്താണ് തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പം ഉണ്ടായിരിക്കും എന്നൊരു ആശയം. നമ്മൾ ഉസ്റ് യുസ്റ്, അയിനാണെങ്കിൽ പ്രയാസം, യാ ആണെങ്കിൽ എളുപ്പം. അപ്പൊ യുസ്റ് ലിദ്ദുഹു ഉസ്റ്, ഉസ്റ് എന്നതിന് വിപരീതമാണ്. എന്താണ് അല്ലാഹു തആല ഈ ആയത്തിൽ സത്യം ചെയ്ത് പറയുന്ന കാര്യം? ഫൽ ജാരിയാത്തി യുസ്റ, നിഷ്പ്രയാസം സഞ്ചരിക്കുന്നവ അഥവാ കപ്പലുകൾ തന്നെയാണ് സത്യം. ഇപ്പൊ ജാരിയാത്ത് സഞ്ചരിക്കുന്നവ, സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ജാരിയാത്ത് പറയും. അപ്പൊ ഇവിടെ അത് കപ്പലാണ് എന്ന് മനസ്സിലായത് എങ്ങനെയാണ്? മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ കാണാം. നമ്മൾ മേലെ പറഞ്ഞ ആയത്തുകളൊക്കെ വിശദീകരിച്ച പോലെ തന്നെ ഫഅമ്മൽ ജാരിയാത്ത് യുസ്റ, ഇബ്നു കസീറിന്റെ തഫ്സീറിൽ എന്നാണ് ഞാൻ വായിക്കുന്നത്. ഫഅമ്മൽ ജാരിയാത്ത് യുസ്റ, അപ്പോൾ അൽ ജാരിയാത്ത് യുസ്റ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫൽ മഷ്ഹൂർ അനിൽ ജുംഹൂർ, ഭൂരിപക്ഷം ആളുകളിൽ നിന്നും അറിയപ്പെട്ട കാര്യം. ഭൂരിപക്ഷം മുഫസ്സിറുകളും അതിന് വിശദീകരിച്ചിട്ടുള്ള ആളുകളെല്ലാം, ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് കമാ തഖദ്ദമ അന്നഹ അസ്സുഫൻ, മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ, മേൽ പറഞ്ഞ ആയത്തുകളിൽ വിശദീകരിച്ചതുപോലെ തന്നെ ഇത് അതേ രൂപത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളത് ഈ ആയത്തിനെ സംബന്ധിച്ച് അന്നഹ അസ്സുഫൻ, തീർച്ചയായും അൽ ജാരിയാത്ത് യുസ്റ എന്ന് പറഞ്ഞാൽ അസ്സുഫൻ, കപ്പലുകളാകുന്നു എന്നാണ്. അപ്പോൾ ഫൽ ജാരിയാത്ത് യുസ്റ, എങ്ങനെയാണ് അർത്ഥം പറയാം? നിഷ്പ്രയാസം സഞ്ചരിക്കുന്നവ അഥവാ കപ്പലുകൾ തന്നെയാണ് സത്യം. ഫൽ ജാരിയാത്ത് യുസ്റ, യുസ് എന്ന് പറഞ്ഞാൽ എളുപ്പം, നിഷ്പ്രയാസം, നിഷ്പ്രയാസം സഞ്ചരിക്കുന്നവ അഥവാ കപ്പലുകൾ, ആ കപ്പലുകൾ തന്നെയാണ് സത്യം. ഇനി നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു വിഷയത്തെ സത്യം ചെയ്തു പറയാൻ ഏതൊരു ദൃഷ്ടാന്തമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്? ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമതായി നമ്മൾ പരിശോധിക്കേണ്ടത് സൂറത്തുൽ ഹാഖ അഥവാ 69-ാം അധ്യായം. 69-ാം അധ്യായമായ സൂറത്തുൽ ഹാഖ മറിക്കുക, സൂറത്തുൽ ഹാഖ, ആ സൂറത്തുൽ ഹാഖയിലെ 11-ാമത്തെ ആയത്ത്, 11-ാമത്തെ ആയത്ത്, ഇന്ന ലമ്മ തുഗൽ മാഉ, ഇന്ന ലമ്മ തുഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. അൽ ജാരിയാത്തി എന്നതിന്റെ ഏകവചനമാണ് ജാരിയത്ത്. നമ്മളോട് വിശദീകരിച്ചു മേലെ
ജാരിയത്തിന്റെ ബഹുവചനമാണ് ജാരിയാത്ത്. അല്ല പറയാണ് ഇന്നാ ലമ്മ തൊകൽ മാഉ, തീർച്ചയായും നാം വെള്ളം അതിരി കവിഞ്ഞ സമയത്ത് ഹമൽനാക്കും നിങ്ങളെ നാം വഹിച്ചു, നിങ്ങളെ നാം കയറ്റി, ഫിൽ ജാരിയത്തി കപ്പലിൽ, തീർച്ചയായും നാം വെള്ളം അതിരി കവിഞ്ഞ സമയത്ത് നിങ്ങളെ കപ്പലിൽ കയറ്റി രക്ഷിക്കുകയുണ്ടായി. നൂഹ് നബിയുടെ കാലത്തുണ്ടായ മഹാപ്രളയത്തിൽ സത്യവിശ്വാസികളെ അള്ളാഹു കപ്പലിൽ കയറ്റി രക്ഷിച്ചതിനെ സംബന്ധിച്ചാണ് ഈ പരാമർശം. മനുഷ്യൻ നിർമ്മിക്കുന്ന ഒന്നാമത്തെ വാഹനമാണ് കപ്പൽ. ഇൻഷാല്ലാ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവങ്ങൾ ഇനി വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളത് വിശദീകരിക്കുന്നില്ല. ഈ ആയത്തിന്റെ അർത്ഥം മാത്രം പറയാം. ഇന്നാ ലമ്മ തൊകൽ മാഉ ഹമൽനാക്കും ഫിൽ ജാരിയ, അപ്പൊ വെള്ളം ഏത് രൂപത്തിൽ എങ്ങനെയൊക്കെയാണ് അതിൽ കവിഞ്ഞത്, എങ്ങനെയൊക്കെയാണ് അത് പുറത്തു വന്നത് എന്നൊക്കെ രൂപങ്ങളൊക്കെ മറ്റായത്തിൽ അള്ളാഹു തആല വിശദീകരിക്കുന്നുണ്ട്. ആ വെള്ളം പൊട്ടി പുറപ്പെട്ടതിന്റെ രൂപം, അതിൽ കവിഞ്ഞതിന്റെ രൂപം എങ്ങനെയാണ്, എങ്ങനെയായിരുന്നു ആ വെള്ളം പിന്നെ അതിൽ കവിഞ്ഞ രൂപത്തിൽ പുറത്തു വന്നത് എന്നൊക്കെ അള്ളാഹു തആല ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കുന്നത് വായിക്കാം. ഇനി ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊട്ടടുത്ത ആയത്താണ്. എന്തിനാണ് അള്ളാഹു ഈ കാര്യം പറഞ്ഞത്? മനുഷ്യൻ ആദ്യമായി ഉണ്ടാക്കിയ കപ്പൽ, ആ കപ്പലിനെ സംബന്ധിച്ച് അള്ളാഹു തആല മനുഷ്യർക്ക് രക്ഷയായിട്ടാണ് ആ കപ്പൽ, ആദ്യത്തെ കപ്പൽ നൽകിയിട്ടുള്ളത്. ആ കപ്പലിനെ സംബന്ധിച്ച് ഈ പരാമർശം എന്തിന് അള്ളാഹു ഇവിടെ പറഞ്ഞു? തൊട്ടടുത്ത ആയത്ത് വായിക്കാം. ലിനജ്അലഹ ലക്കും തദ്ക്കറ, നിങ്ങൾക്ക് നാം അതൊരു സ്മരണയാക്കുവാനും എന്നെന്നും ഓർക്കുവാനും. ഇനി പറയുന്നതാണ് നന്നായി ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്ന കാതുകൾ, അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കുവാനും വേണ്ടി. ഈ കപ്പലിനെ സംബന്ധിച്ച് ഇവിടെ പരാമർശിച്ചത് ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്ന കാതുകൾ, അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കാൻ വേണ്ടി. ശ്രദ്ധിച്ചു മനസ്സിലാക്കാൻ, ശ്രദ്ധിച്ച് കേൾക്കാൻ എന്നല്ല ഇവിടെ പ്രയോഗം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന കാതുകൾ, ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്ന കാതുകൾ, അത് ഏത് കാതുകളാണ്? ഇസ്തിമായി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഖുർആനിലെ ആയത്തുകളെ ഇസ്തിമായി ചെയ്ത് ഒരായത്തിനെ മറ്റായത്തുകൾ കൊണ്ട് വിശദീകരിച്ച് പഠിച്ചു മനസ്സിലാക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സംഭവം പറഞ്ഞത് എന്നാണ്. അപ്പോൾ അല്ലാഹു തആല ഫൽ ജാരിയാത്തി യുസ്ര, നിഷ്പ്രയാസം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പൽ ആ കപ്പലുകൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദൃഷ്ടാന്തം അള്ളാഹു നമുക്കിതിലൂടെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ ഒട്ടനവധി ആയത്തുകൾ ഇതിന് വിശദീകരണമായി ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചു മനസ്സിലാക്കുന്ന ആളുകൾക്കാണ് ആദ്യത്തെ കപ്പലിനെ സംബന്ധിച്ചുള്ള പരാമർശം അള്ളാഹു നടത്തിയിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഖുർആനിനെ വിശദമായി ചിന്തിച്ച് ആലോചിച്ച് തദബ്ബുർ ചെയ്ത് പഠിക്കുന്നതിൻ്റെ ഗൗരവം, അതിൻ്റെ ആവശ്യകത എത്രമാത്രമാണ് എന്ന് അല്പമെങ്കിലും ചിന്താശേഷിയുള്ള ആളുകൾക്ക് ഈ ആയത്ത് തന്നെ മതിയാകും. ഇനി ഇൻഷാല്ലാ നമ്മൾ അതിൻ്റെ മറ്റു വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. 42-32 സൂറത്തിലെ 32-ാമത്തെ ആയത്ത് സൂറത്തുഷൂറയിലെ 32-ാമത്തെ ആയത്താണ് വായിക്കേണ്ടത്. പക്ഷേ നമ്മൾ 29 മുതൽ ഒന്ന് വായിച്ചു തുടങ്ങണം. 29 മുതൽ ആയത്തിലെ നമ്മൾ പരാമർശിക്കുന്ന പരാമർശം 32-ാമത്തെ ആയത്തിലാണ് എങ്കിൽ കൂടി നമുക്കതിൻ്റെ ആശയം പൂർണ്ണമായി കിട്ടാൻ അതിൻ്റെ മുമ്പ് പറഞ്ഞ ആയത്തുകൾ കൂടി വായിക്കണം. അതുകൊണ്ട് 29-ാമത്തെ ആയത്ത് മുതൽ ഒന്ന് വായിക്കാം. ശ്രദ്ധിക്കുക. വമിൻ ആയാത്തിഹി ഖൽഖു സമാവാത്തി വൽ അർളി, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതിലും വമാ ബസ്സ ഫീഹിമ മിൻ ദാബത്തിൻ, അവ രണ്ടിലും ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചതും
അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതും അതിന്റെ സൃഷ്ടിപ്പും അതിൽ ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചതുമെല്ലാം അള്ളാഹിന്റെ ദൃഷ്ടാന്തമാണ്. വഹുവ അലാ ജംഇഹിം ഇലാ യശാഉ ഖദീർ, അവൻ ഉദ്ദേശിക്കുമ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു. മനുഷ്യരെയും ജീവജാലങ്ങളെയും ജന്തുക്കളെയും കാലാകാലങ്ങളിലായി ഭൂമിയിൽ ജനിച്ചു വളർന്നു മരിച്ചുപോയ എല്ലാ മനുഷ്യന്മാരെയും അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ, മനുഷ്യരിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ഇനി പറയാൻ പോകുന്ന ആയത്ത് ഈ സാഹചര്യത്തിൽ പ്രത്യേകം നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. വമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത്ത് ഐദീക്കും വയഅഫു അൻ കസീർ. വമാ അസാബക്കും മിൻ മുസീബത്തിൻ, നിങ്ങൾക്ക് ഏതൊരു വിപത്ത് ഏതൊരാപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും ഫബിമാ കസബത്ത് ഐദീക്കും, അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ്. വമാ അസാബക്കും മിൻ മുസീബത്തിൻ, നിങ്ങൾക്ക് ഏതൊരാപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും, ഇപ്പം ബാധിച്ച വിപത്ത് എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് വിപത്ത് ബാധിച്ചാണ് നമ്മൾ ഇരിക്കുന്നതെന്നൊക്കെ. അല്ല പറയുകയാണ്, ഏതൊരു വിപത്ത് നിങ്ങൾക്ക് ബാധിച്ചു, അമാ അസാബക്കും, പ്രത്യേകം ഈ ആയത് നോട്ട് ചെയ്യണം, അമാ അസാബക്കും ഈ മുസീബത്തിൽ നിങ്ങൾക്ക് ഏതൊരാപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും ഫബിമാ കസബത്ത് ഐദീക്കും, അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ്. എന്നാൽ വയാഫു അങ്കസീർ, മിക്കതും അവൻ മാപ്പാക്കുകയും ചെയ്യുന്നു. വയാഫു അങ്കസീർ, അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. മനുഷ്യന്മാർ ചെയ്യുന്ന നിറയേടുകൾക്കെങ്ങാനും അള്ളാഹു പിടിച്ചു സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു നിമിഷ നേരം പോലും ഈ ഭൂമി ബാക്കിയുണ്ടാവില്ല. വയാഫു അൻ കസീർ, ഒട്ടുമിക്കതും അവൻ നിങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നു. വമാ അൻതും ബി മുഅജിസീന ബിഫിൽ അർളി, നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാനാവില്ല, അള്ളാഹിനെ തോൽപ്പിക്കാൻ ആരും വിചാരിക്കേണ്ട. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയും വലാ നസീർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയും സഹായവും ഇല്ലതാനും. എന്നിട്ട് അള്ള പറയാണ്, ഇത് വലിയൊരു ആശയമാണ്. വമിൻ ആയാത്തിഹിൽ ജവാരി ഫിൽ ബഹ്രി കല്ലഅലാം, വമിൻ ആയാത്തിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൽ ജവാരി ഫിൽ ബഹ്രി, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ. ജവാർ, ജവാർ നേരത്തെ പറഞ്ഞ ജാരിയത്ത് തന്നെയാണ്. വമിൻ ആയാത്തിഹിൽ ജവാരി ഫിൽ ബഹ്രി, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. കൽ ആലാമി, ഇതുപോലെ മലകളെന്നോണം, ഒരു വലിയ മല കടലിലൂടെ ഒഴുകിപ്പോകുന്ന പോലെയാണ് വലിയ കപ്പലുകൾ ഒഴുകിപ്പോകുന്നത്, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ കാറ്റിനെ അടക്കി നിർത്തും, അപ്പോൾ അവ കടൽ പരപ്പിൽ നിശ്ചലമായി നിന്നുപോകും. ഇന്ന ഫിദാലിക്കൽ ആയാത്തിന്റെ കുല് സ്വബ്ബാരു ഷക്കൂർ, തീർച്ചയായും അതിൽ ക്ഷമാശീലരും നന്ദിയുള്ളവരുമായ എല്ലാവർക്കും ദൃഷ്ടാന്തമുണ്ട്. ഇതിന് മുമ്പത്തെ ആയത്ത് നമ്മൾ വായിച്ചതാണ്. അടുത്ത ആയത്ത്, ആ യൂബിക്കുഹുന്ന ബിമാ കസബു വയഅഫു അൻ കസീർ, അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി അവയെ അഥവാ കപ്പലുകളെ അവൻ തകർത്ത് കളയുകയും മിക്കതും അവൻ മാപ്പാക്കുകയും ചെയ്യും. അപ്പോൾ പറയാണ്, മനുഷ്യന്മാർ കടലിൽ വെച്ച് ചെയ്യുന്ന തൂന്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് കപ്പലുകളിൽ നടക്കുന്ന തൂന്നിവാസങ്ങൾ എന്തൊക്കെയാണ്, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നടക്കുന്ന നിരയേടുകൾ തൂന്നിവാസങ്ങൾ പലതാണ്. ഇന്ന് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് മനുഷ്യന്മാർ കപ്പലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കപ്പലുകൾ ഉണ്ടാക്കി കടലിലൂടെ സഞ്ചരിച്ച കപ്പൽ ടൈറ്റാനിക് എന്നൊരു കപ്പൽ നമുക്കിവിടെ ഓർക്കേണ്ടതാണ്. മനുഷ്യൻ ഒരു ആഡംബര കപ്പലുണ്ടാക്കി, അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ അഹങ്കാരം ത്തിന്റെ വാക്കുകൾ പറഞ്ഞു ആ കപ്പൽ തകരുകയും മുഴുവൻ ആളുകളും മരണപ്പെടുകയും ചെയ്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ സംഭവം നമുക്കറിയാം. അള്ളാഹു അവിടെ സൂചിപ്പിക്കുകയാണ്, കപ്പലിനെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്, ആ യൂബിക്കുഹുന്ന ബിമാ കസബു, മനുഷ്യൻ ചെയ്യുന്ന നെറികേടുകൾ കാരണം അവയെ ആ കപ്പലുകൾ അവൻ തകർത്ത് കളയുമായിരുന്നു, എന്നാൽ വയഅഫു അൻ കസീർ, മിക്കതും അവൻ മാപ്പാക്കുകയാണ് ചെയ്യുന്നത്. വയഅലമല്ലദീന യുജാദിലൂന ബി ആയാതി ആയാതിനാ മാലഹും മിൻ മഹീസ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ തർക്കം നടത്തുന്നവർ തങ്ങൾക്ക് ശിക്ഷ രക്ഷപ്രാപിക്കുവാൻ ഒരു സ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കേണ്ടതിനുമാണത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് തർക്കം നടത്തുന്നവരെ മനസ്സിലാക്കുക, അവർക്ക് രക്ഷ പ്രാപിക്കാൻ ഒരു സ്ഥാനവും കണ്ടെത്താൻ കഴിയുകയില്ല. ഫമാ ഊതീതും മിൻ ഷൈഇൻ ഫമതാഉൽ ഹയാത്തി ദുനിയ, നിങ്ങൾക്ക് വല്ലതും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഐഹിക ജീവിതം, അത് താൽക്കാലിക വിഭവം മാത്രമാണ്. എന്തെങ്കിലും ഇവിടെ കയ്യിലുണ്ടെങ്കിൽ അത് താൽക്കാലികമാണെന്ന് മനസ്സിലാക്കണം. അത്ര തോതിലുണ്ടെങ്കിലും എത്ര അധികമുണ്ടെങ്കിലും
എത്ര വലുതാണെങ്കിലും എത്ര കൂടിയ വിഭവങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കണം. അമ്മാ ഇന്ത അള്ളാഹി ഖൈറും വാബക്ക, അള്ളാഹുവിന്റെ പക്കൽ ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ളത്, അള്ളാഹുവിന്റെ അടുക്കൽ വരാനുള്ളതാണ്. അള്ളാഹുവിന്റെ പക്കലുള്ളത് കൂടുതൽ ഉത്തമവും കൂടുതൽ നീണ്ടു നിൽക്കുന്നതുമാണ്. മറ്റേതെല്ലാം പെട്ടെന്ന് അവസാനിക്കും, നൈമിഷികമാണെന്ന് അർത്ഥം. ലില്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലുൻ, അത് ആർക്കാണ്? വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവർക്കാണ്. വല്ലതിനെ മഹാപാപങ്ങളും നീതകൃത്യങ്ങളും വർജിക്കുന്നവരാണ്. വൈദാമാവലിബൂഹും, കോപം വന്നാൽ പൊറുക്കുന്നവരും ആയിട്ടുള്ളവരാണ്. വല്ലതിനെ സ്തജാബൂലി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനം സ്വീകരിക്കുകയും വഖാമു സ്വലാത്ത, നമസ്കാരം കൃത്യമായി മുറ പോലെ നിർവഹിക്കുകയും വഅംറഹും ശൂറാ ബൈനഹും, അതുപോലെ തന്നെ തങ്ങളുടെ കാര്യം തീരുമാനിക്കുന്ന അന്യോന്യം കൂടിയാലോചനയുടെ ആയിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല ആളുകൾക്കാണ് എന്നും നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ അടുക്കലുള്ളത് കിട്ടാൻ പോകുന്നത്. വമിമാ റസഖനാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നവരാരാണോ അവരായിരിക്കും. അവർക്കാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ള എന്നും ശാശ്വതമായ ഏറ്റവും ഖൈറായ കാര്യം കിട്ടാൻ പോകുന്നത്. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ് എന്ന് അള്ളാഹു തആല എടുത്തു പറയുകയാണ്. കടലിലൂടെ മലകൾ എന്നോണം സഞ്ചരിക്കുന്ന കപ്പലുകൾ വമിൻ ആയാത്തി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് തന്നെ നമുക്ക് ഏതാനും ആശയങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്ന്, ഇതെല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. ഏതൊരു വിപത്ത് നിങ്ങളെ ബാധിക്കുന്നുവെങ്കിലും കടലിലാകട്ടെ കരയിലാകട്ടെ ബാധിക്കുന്ന വിപത്തുകളെല്ലാം മനുഷ്യന്റെ കർമ്മങ്ങൾ, അവന്റെ കർമ്മ, അവന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. അള്ളാഹിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാകില്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് സഹായിയില്ല, രക്ഷിതാവില്ല. അതുപോലെ തന്നെ ഈ ദുനിയാവിലുള്ളതെല്ലാം നൈമിഷികമാണ് എന്ന ഒരു വലിയ ചിന്ത, വലിയ തിന്മകൾ, മഹാപാപങ്ങൾ, നീതവൃത്തി, അതൊക്കെ വർദ്ധിക്കുമ്പോൾ, അതൊക്കെ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ് നാട്ടിൽ ഇത്തരം വിപത്തുകൾ ഉണ്ടാകുന്നത്, മുസീബത്തുകൾ ഉണ്ടാകുന്നത് എന്നതിലേക്കെല്ലാം അള്ളാഹു തആല ഈ ആയത്തിലൂടെ സൂചന നൽകുകയാണ്. അതോടൊപ്പം എല്ലാം ഉണ്ടായിട്ടും വീട്ടു തടങ്കലിൽ ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മളത് ആലോചിക്കുക, അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുക. ഇതെല്ലാം ദുനിയാവാണ് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ വലിയ ഒരാശയം നമുക്ക് ഫൽജാരിയാത്തി യുസ്ര എന്ന ആയത്തിനെ വിശദീകരിക്കുന്ന എന്ന സത്യവാചകത്തിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന് ഈ ആയത്തുകളിലൂടെ നമ്മൾ ഉൾക്കൊള്ളുക. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് 55:24 സൂറത്ത് അർറഹ്മാൻ, പരിശുദ്ധ ഖുർആനിലെ 55 ആയത്ത് സൂറത്ത് അർറഹ്മാൻ. സൂറത്ത് അർറഹ്മാനിലെ 24 ആയത്ത്, 24 ആയത്ത് മുതൽ നമ്മൾ 33 വരെയുള്ള ആയത്തുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാനങ്ങ് വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുക. വലഹുൽ ജവാരിൽ മുൻഷആത്തു ഫിൽ ബഹ്രി കല്ലഅലാം, സമുദ്രത്തിൽ മലകൾ പോലെ പൊക്കി ഉണ്ടാക്കപ്പെടുന്ന കപ്പലുകളും അവന്റെ നിയന്ത്രണത്തിലാകുന്നു. വലഹു, അവന്റെ നിയന്ത്രണത്തിലാകുന്നു, അവനുള്ളതാകുന്നു. അൽ ജവാർ, അതായത് അൽ ജാരിയാത്ത്, ഫൽ ജാരിയാത്ത് യുസ്ര എന്ന് പറഞ്ഞില്ല, അതാണ് ജവാർ. അൽ ജവാർ, കപ്പലുകൾ. വലഹുൽ ജവാറിൽ മുൻഷആത്തു ഫിൽ ബഹ്ര, സമുദ്രത്തിൽ സഞ്ചരിക്കുവാൻ മലകൾ പോലെ പൊക്കി ഉണ്ടാക്കപ്പെടുന്ന, കൽ അഅലാമി, മലകൾ പോലെ പൊക്കി ഉണ്ടാക്കപ്പെട്ട, നിർമ്മിക്കപ്പെട്ട കപ്പലുകൾ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാകുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ, അപ്പോൾ നിങ്ങൾ ഇരു വിഭാഗത്തിന്റെയും അഥവാ ജിന്നുവർഗത്തിന്റെയും മനുഷ്യവർഗത്തിന്റെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾക്ക് നിങ്ങൾ നിഷേധിക്കുന്നത്? സൂറത്ത് റഹ്മാനിൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് മനസ്സിൽ കൈവെക്കുക. ഈ ആയത്തിങ്ങനെ ആവർത്തിക്കുമ്പോൾ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ, ഏ മനുഷ്യരെ, ജിന്നുകളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ ഏതൊരു അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അനുഗ്രഹങ്ങൾ, ആരൊക്കെയാണ് നിഷേധിക്കുന്നവർ, എങ്ങനെയാണ് അത് നിഷേധിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച്
ബോധമില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. ഇവരെ എടുത്തു പറയുന്ന അനുഗ്രഹങ്ങൾ നമുക്കറിയാം, സൂറത്തുർ റഹ്മാൻ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്ന അനുഗ്രഹങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് ഫൽ ജാരിയാത്ത് യുസ്ര എന്ന് നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വലഹുൽ ജവാരിൽ മുൻഷആത്തു ഫിൽ ബഹരി കല്ലഅലം. വലഹുൽ ജവാർ, ജവാർ എന്ന് പറഞ്ഞാൽ ജാരിയത്താണ്. വലഹുൽ ജവാർ, ആ കപ്പലുകൾ അവന്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കടലിൽ മലകളെന്നോണം ഉയർന്ന് തട്ടുതട്ടുകളായിട്ട് നിർമ്മിക്കപ്പെട്ട കപ്പലുകൾ അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. എങ്ങനെ നിഷേധിക്കാൻ കഴിയും? എന്നിട്ട് അള്ള പറയാണ് കുല്ലുമൻ അലൈഹാ ഫാൻ, ഭൂമുഖത്തുള്ള എല്ലാവരും നശിച്ചു പോകും. വയബക്ക വജുഹു റബ്ബികദുൽ ജലാലു വല്ലിക്രാം, മഹത്വവും ഉദാരതയും ഉള്ള നിന്റെ രക്ഷിതാവിന്റെ മുഖം അവശേഷിക്കും. ഫബി അയ്യാല ഇറബിക്കുമാ തുക്കതിബാൻ, അപ്പോൾ നിങ്ങൾ ഇരു വിഭാഗത്തിന്റെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾക്ക് നിങ്ങൾ നിഷേധിക്കുന്നത്? യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ശൈഇൻ, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. യസ്അലുഹു, അവനോടാണ് ചോദിക്കുന്നത്, അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും. കുല്ല യൗമിൻ ഹുവ ഫീ ശൈഇൻ, എല്ലാ ദിവസവും അവൻ കാര്യനിർവഹണത്തിലാണ്. അള്ളാഹു തആല ഓരോരോ കാര്യങ്ങൾ എല്ലാ ദിവസവും അവൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫബി അയ്യാല ഇറബ്ബിക്കുമാ തുകദിബാൻ, അപ്പോൾ നിങ്ങൾ ഇരു വിഭാഗത്തിന്റെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? സനഫുറഹു ലക്കും അയ്യുഹ സഖലാൻ, അല്ലയോ ഭാരിച്ച രണ്ട് സമൂഹങ്ങളെ. സഖലാൻ എന്ന് പറഞ്ഞാൽ ഭാരിച്ച ഭാരം, ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട രണ്ട് സമൂഹങ്ങളെ, ജിന്നുകളും മനുഷ്യരുമാണ്. സനഫുറഹുലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒടുങ്ങിയിരിക്കുന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനം ചെയ്യാൻ, നിങ്ങളെ വിചാരണ ചെയ്യാൻ, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ. സനഫുറഹുലക്കും, ശേഷം നാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യത്തിനായി ഒഴിഞ്ഞിരിക്കുന്നതാണ്. ഫബിയ്യാരായി റബ്ബിക്കുമാ തുക്കതിബാൻ, ഏതൊരനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക? യാ മഅശർ അൽ ജിന്നു വൽ ഇൻസ്, ഏ മനുഷ്യരെ, ജിന്നുവർഗമേ, ഇനിസ്തതഅത്തും അൻ തൻഫുദൂ മിൻ അക്ത്വാരി സമാവാതി വൽ അർളി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളിൽ നിന്ന് പുറത്തു കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന പക്ഷം, ഫംഫുദു, നിങ്ങൾ കടന്നുപോയിക്കൊള്ളുക. ലാ തൻഫുദൂന ഇല്ലാ ബി സുൽത്താൻ, ഒരധികാരം ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾ കടന്നു പോവുകയില്ല. സഹോദരങ്ങളെ, ഈ ആയത്ത് മനുഷ്യൻ യാത്ര ചെയ്ത് ആദ്യമായി ഉണ്ടാക്കിയ കപ്പൽ മുതൽ യാത്ര തുടങ്ങിയ മനുഷ്യൻ ബഹിരാകാശം വരെ വാഹനങ്ങൾ കണ്ടെത്തുമെന്ന ഒരു സൂചന അടങ്ങിയ ഒരായത്താണ് ഈ ആയത്ത്. കാരണം മനുഷ്യരെയും ജിന്നുവർഗത്തെയും വിളിച്ചല്ല പറയണം, ആകാശഭൂമികളുടെ അക്താറുകൾ താണ്ടി നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന പക്ഷം നിങ്ങൾ പോയിക്കൊള്ളുക, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. ആകാശപാതയും കരയിലെ പാതയും കടലിലെ പാതകളും നമുക്കറിയാം. ആകാശപാത നിർമ്മിക്കപ്പെട്ട, പ്രത്യേകം ക്രമീകരിക്കപ്പെട്ട, നിയന്ത്രിക്കപ്പെട്ട പാതകളിലൂടെയല്ലാതെ വൈമാനികർക്ക് വിമാനം പറത്തിപ്പോകാൻ സാധ്യമല്ല. ബഹിരാകാശ പേടകങ്ങളും ബഹിരാകാശ വാഹനങ്ങളും നമുക്കറിയാം, എല്ലാറ്റിനും ഒരു പരിധിക്കപ്പുറം പോകാൻ കഴിയില്ല എന്നത് ഇന്ന് ശാസ്ത്രം തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇവർ അള്ളാഹു സൂചിപ്പിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഒരു നിയന്ത്രണമുണ്ട്, അള്ളാഹു തല മനുഷ്യർക്ക് കൈകാര്യം ചെയ്ത് ഏൽപ്പിക്കപ്പെട്ട ഒരു ഏരിയയുണ്ട് ആകാശഭൂമികളിൽ, അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ മനുഷ്യർക്ക് സാധ്യമല്ല എന്നത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് പോയിക്കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ ശ്രമിക്കുന്നവർക്ക് വലിയ ദുരന്തങ്ങൾ, അവരെ നേരിട്ട സംഭവങ്ങളുമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, അപകടങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കപ്പൽ എന്ന മനുഷ്യൻ ആദ്യമായി ഉണ്ടാക്കിയ വാഹനം മുതൽ ടെക്നോളജിയെ, സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ച് മനുഷ്യർ കാലാകാലങ്ങൾ ഉണ്ടാക്കിയ പുതിയ പുതിയ വാഹനങ്ങളെ സംബന്ധിച്ച്, ഏത് വാഹനങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കുന്ന കാലഘട്ടം എത്തിയാലും അള്ളാഹുവിന്റെ ഏതൊരു അനുഗ്രഹത്തെയാണ് നിഷേധിക്കാൻ അവന് കഴിയുക? ഏതനുഗ്രഹത്തെ നിഷേധിച്ചുകൊണ്ടാണ് അവന് മുന്നോട്ടു പോകാൻ കഴിയുക എന്നൊരു വലിയ ആശയമാണ് അള്ളാഹു തആല ഈ ആയത്തിലൂടെ നൽകുന്നത്. സൂറത്ത് അർ റഹ്മാൻ ഫൽ ജാരിയാത്ത് യുസ്ര എന്ന് പറയുന്ന ഈ ഒരു ചെറിയ
രണ്ട് പദങ്ങൾ, രണ്ട് കലിമത്തുകൾ കൂട്ടിയോജിപ്പിക്കപ്പെട്ട ഈ ചെറിയ ഒരു ആയത്തിന്റെ വിശദീകരണം ഖുർആൻ ഏതെല്ലാം കാര്യങ്ങളിലൂടെ, ഏതെല്ലാം ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മളെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു എന്നത് സഹോദരങ്ങളെ ഇരുന്ന് നാം ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കപ്പലി എന്നതിന് പ്രയോഗിച്ച മറ്റു രണ്ട് പദങ്ങളാണ് സഫീനത്ത്, അതുപോലെ തന്നെ ഫുൽക്ക്. സഫീനത്ത് എന്നതിന്റെ ബഹുവചന സുഫന്, സുഫന് അതേപോലെ ഫുൽക്ക്. ഈ രണ്ട് പദങ്ങൾ ജാരിയാത്ത്, കപ്പലുകൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഖുർആനിലെ മറ്റ് രണ്ട് പദങ്ങളാണ് സുഫന്, ഫുൽക്ക്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇനി നാം പരിശോധിക്കാൻ പോകുന്ന ആയത്ത് സൂറത്തുൽ കഹ്ഫിലെ അഥവാ 18 അധ്യായത്തിലെ 71 മുതൽ 73 വരെയുള്ള ആയത്തുകളാണ്. സൂറത്ത് അൽ കഹ്ഫിലെ ഈ ആയത്തുകൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖിദ്ർ അലൈഹിസ്സലാമും കൂടി നടത്തിയ യാത്രയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഭാഗമാണ്. അവിടെ ഒരു കപ്പലിനെ സംബന്ധിച്ച് പരാമർശമുണ്ട്. മൂസാ നബിയുടെ യാത്ര തന്നെ നമുക്കറിയാം, നമ്മുടെ അറിവുകൾക്കും നമ്മുടെ ശേഷികൾക്കും നമ്മുടെ ജ്ഞാനങ്ങൾക്കും ഒരു പരിമിതിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും, എന്നാൽ പല കാര്യങ്ങളും നമ്മൾ ദുനിയാവിൽ കാണുന്ന പോലെയല്ല, അപ്പുറത്ത് പലതും ഉണ്ട് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഈ മൂസാ നബിയുടെയും ഖിദ്ർ അലൈഹിസ്സലാമിന്റെയും ചരിത്രം പറഞ്ഞു തരികയാണ്. എല്ലാ വെള്ളിയാഴ്ചയും സത്യവിശ്വാസികൾ ഇത് ഓതി ഓർത്ത് പഠിച്ച് മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട, എല്ലാ ആഴ്ചയിലും ആവർത്തിച്ച് ഓർമ്മ പുതുക്കേണ്ട സൂറത്തിൽപ്പെട്ട, അൽ കഹ്ഫിൽപ്പെട്ട ആയത്തുകളാണ്. അതിൽ ഫന്തലഖ ഹത്ത ഇദ റകിബ ഫി സഫീനത്തി ഖറഖഹ ഖാല അഖറഖതഹ ലിതുഗ്രിക അഹ്ലഹ ലഖദ് ജിഇത ഷൈഅൻ ഇംറ. തുടർന്ന് അവർ രണ്ടുപേരും അവിടെ നിന്നുപോയി. അങ്ങനെ അവർ രണ്ടുപേരും കപ്പലിൽ കയറിയപ്പോൾ അദ്ദേഹം അത് ഓട്ടയാക്കി കളഞ്ഞു. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, അതിലുള്ളവരെ മുക്കിക്കളയാൻ വേണ്ടി താങ്കൾ അത് ഓട്ടയാക്കിയിരിക്കുകയാണോ? തീർച്ചയായും ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തത്. ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ രണ്ടുപേരും കയറിയ ഒരു കപ്പലിലെ സംഭവമാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. ഒരു കപ്പലിൽ അവർ കയറുകയും എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കപ്പൽ തുരന്ന് ഓട്ടയാക്കാൻ തുടങ്ങി. അപ്പോൾ കപ്പൽ ഓട്ടയാക്കിയാൽ, വെള്ളം കയറിയാൽ മുഴുവൻ ആളുകളും അതിൽ മുങ്ങി മരിക്കല്ലോ, എന്താണ് താങ്കൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? അപ്പോൾ അവർ തമ്മിലൊരു കരാറുണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്താലും അതിനെപ്പറ്റി ചോദിക്കരുത് എന്ന ഒരു കരാറുണ്ടായിരുന്നു. ആ കരാർ അദ്ദേഹം തെറ്റിച്ചു. അപ്പോൾ അവിടെ അതിനുശേഷം നടക്കുന്ന സംഭാഷണമാണ് 72-73 ആയത്തുകളിലുള്ളത്. ഈ യാത്രയ്ക്ക് ശേഷം ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുകയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഖിദ്ർ അലൈഹിസ്സലാം. അവിടെ 79-ാമത്തായത്തിൽ, അൽ കഹ്ഫിലെ തന്നെ 79-ാമത്തായത്തിൽ അള്ളാഹു തആല ആ കാര്യത്തെ എടുത്തു പറയുകയാണ്. ഓരോ കാര്യങ്ങളും മനുഷ്യന് പ്രകൃതിയിൽ പ്രത്യക്ഷത്തിൽ തെറ്റാണ് എന്ന് തോന്നുകയും എന്നാൽ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആശയത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അവിടെ ആ കപ്പലുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ കപ്പലിൽ അങ്ങനെ ചെയ്തത്? ഖിദ്ർ അലൈഹിസ്സലാം മൂസാ നബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മ സഫീനത്തു ഫകാനത്തിൽ മസാകീന യഅമലുന ഫിൽ ബഹരി, എന്നാൽ ആ കപ്പൽ കടലിൽ ജോലി ചെയ്യുന്ന ഏതാനും പാവപ്പെട്ട ദരിദ്രരായ ആളുകളുടേതായിരുന്നു. ഫഅറത്തു അനഈബഹ, അതിനാൽ ഞാനത് കേടുവരുത്താൻ ഉദ്ദേശിച്ചു. എന്താ കാരണം? വകാന വറഅഹും മലിക്കും യഹുദു കുല്ല സഫീനത്തിന് വസുബ, കാരണം അവരുടെ പുറകെ എല്ലാ നല്ല കപ്പലുകളും ബലാത്കാരമായി പിടിച്ചെടുക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ആ പാവപ്പെട്ട ആളുകൾക്ക് ആ കപ്പൽ നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കാരണം ആ കപ്പലിന് തൊട്ടു പിന്നിൽ വേറെ ഒരു ദാർഢ്യക്കാരനായ ഒരു അക്രമിയായ രാജാവുണ്ടായിരുന്നു. ആ രാജാവിന്റെ കപ്പലും ഉണ്ടായിരുന്നു. നല്ല കപ്പലുകൾ കണ്ടാൽ ആ കപ്പലുകളെല്ലാം അയാൾ പിടിച്ചെടുക്കും. ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ആ കപ്പൽ പിന്നീട് ലഭിക്കുകയില്ല. അതുകൊണ്ട് അതിന് ചെറിയ ഒരു ദ്വാരമുണ്ടാക്കിയപ്പോൾ ആ കപ്പലിനെ വീക്ഷിച്ച രാജാവും
രാജാവിന്റെ കിങ്കരന്മാരും അത് ഓട്ടയുള്ള കപ്പലാണ്, അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി പോവുകയാണ് ചെയ്തത്. അത് ഇവർക്ക് നേട്ടത്തിന് അവർക്ക് ഉപകാരപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ഈ കപ്പലുമായി ബന്ധപ്പെട്ട കാര്യം കൂടി പറഞ്ഞത്. അവസാനം ഖിദ്ര അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് മറ്റുള്ള സംഭവങ്ങളുടെ എല്ലാം വിശദീകരണവും വ്യാഖ്യാനവും എന്താണ് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കപ്പലിലെയും ആ കപ്പലിൽ കയറിയ സംഭവവുമായി ബന്ധപ്പെട്ട ഈ ആയത്തിൽ അവ പറഞ്ഞത്, നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ നമുക്ക് അത് നല്ലതല്ല എന്നതായിരിക്കാം. നല്ലതാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് നല്ലതാകണമെന്നുമില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളുടെയും ആത്യന്തികമായ അറിവും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും എല്ലാം അള്ളാഹുവിന്റെ മാത്രം നിയന്ത്രണത്തിലും അധികാരത്തിലും പെട്ടതാണ് എന്ന ഒരു വലിയ ആശയം ഈ ഒരു കപ്പൽ കഥയിലൂടെ സംഭവത്തിലൂടെ അള്ളാഹു തആല സൂറത്ത് അൽ-കഹ്ഫിൽ പറഞ്ഞു തരികയാണ്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒരു ക്ലാസ് ഇനിയും ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് കൂടി നമുക്ക് വേണ്ടിവരും. ഒരു ക്ലാസ്സിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ സഹോദരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട, നമുക്ക് നമ്മുടെ മരണാനന്തര ജീവിതത്തിലേക്ക് പ്രയോജനം ചെയ്യേണ്ട, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരുപാട് ചെറുതും വലുതുമായ ദൃഷ്ടാന്തങ്ങൾ, പ്രത്യേകിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന നമുക്ക് നാം നിർബന്ധമായും അറിയേണ്ട പല കാര്യങ്ങളും, ചെറുതും വലുതുമായ വാഹനങ്ങൾ, മനുഷ്യർക്കാദ്യമായി അള്ളാഹു തആല മനുഷ്യരുണ്ടാക്കിയ വാഹനം അത് കപ്പലാണ്. ആ കപ്പലെന്ന വാഹനത്തിലൂടെ അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരെ എത്ര വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മനുഷ്യർ വ്യത്യസ്തങ്ങളായ വാഹനങ്ങൾ അത് മനുഷ്യൻ കൈയടക്കിയാലും പാലിക്കേണ്ട, ആ സമയത്ത് അവരറിയേണ്ട ഒരുപാട് അള്ളാഹുവിനോടുള്ള കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കേണ്ട പലതും ദൃഷ്ടാന്തങ്ങളായി അള്ളാഹു പറയുന്നുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.